പിന്നെ ഒറ്റയ്ക്ക് വേറിട്ട് ആളുകൾ ഒന്ന് വന്നു പറഞ്ഞിട്ട് വട്ടം കറങ്ങി പറഞ്ഞിട്ട് നോക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അത് മതിയല്ലോ അത് തന്നെ ഒരു അഭിമാനം വിചാരം വരണിട്ട് അത് തന്നെയാണ് എക്സ്പീരിയൻസ് അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ശേഷി നിർത്തി ചോദിച്ചിട്ടുണ്ടോ ആൾക്കാർ കൊടുക്കണെന്ന് വട്ടം നിർത്തി ചോദിക്കും വട്ടം നിർത്തി ചോദിച്ചിട്ടുണ്ടോ നിർത്തി അമ്പതിനായിരം രൂപ അപ്പൊ ചേട്ടാ പറഞ്ഞു

ഏയ് അങ്ങനെ എല്ലാവരും നോക്കുന്നില്ല ഹലോ ബഡീസ് അപ്പൊ എല്ലാവർക്കും വീണ്ടും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ജറാദ് പോൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ അതിഥി നമ്മുടെ ജപ്പാന്റെ സ്വന്തം വണ്ടി ഇന്ത്യയിലേക്ക് ഷിപ്പിൽ കയറി വന്ന മൈലേജ് കിങ് എന്നറിയപ്പെടുന്ന ഇപ്പോഴും സ്വപ്ന തുല്യമായ ഡിമാൻഡ് അതുപോലെ തന്നെ വിലയുള്ള വണ്ടി എല്ലാവരും അന്വേഷിച്ചിടക്കുന്ന ഹീറോ ഹോണ്ടയുടെ മാസ്മരിക ഐറ്റം സി ഡി ഹൺഡ്രഡ് അതൊരു ചേട്ടൻ്റെ കയ്യിലിരിക്കേണ്ട ആൾ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ നിങ്ങളെല്ലാവരും ആ എക്സ്പീരിയൻസ് അതൊരു സംഭവമാണ് ആളുടെ കഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരെ നിങ്ങളെല്ലാവരും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കേണ്ട അപ്പോൾ ഓക്കെ ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താണ് ചേട്ടൻ ഗുഡ് നെയ്മ് ഗുഡ് നെയ്മ് മോഹൻദാസ് മോഹൻദാസ് ചേട്ടൻ എങ്ങനെയാണ് ഈ ഹീറോ ഹോണ്ട പ്രസ്ഥാനത്തിലേക്ക് ഈ വണ്ടിയിലേക്ക് ജപ്പാൻ വണ്ടിയിലേക്ക് എത്താണ്ടായ ഒരു സാഹചര്യം ജപ്പാൻ വണ്ടിയിലേക്ക് എത്താന്ന് പറഞ്ഞാൽ എനിക്ക് പണിയെടുക്കണ കാഴ്ച മുഴുവൻ പെട്രോൾ അടിച്ച് കളയാൻ പറ്റില്ല മൈലേജ് കിട്ടണം പിന്നെ അത്യാവശ്യം നല്ല വണ്ടി ആയിരിക്കണം പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ ഒന്നുമില്ലാത്ത വണ്ടിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് ഇത് ആഗ്രഹിച്ചു മേടിച്ചത് തന്നെയാണ് ആഗ്രഹിച്ചു വേണ്ടത് തന്നെയാണ് അതെ അതെ അപ്പൊ ചേട്ടന് ഈ ഒരു വണ്ടി എടുക്കണമെങ്കിൽ ചേട്ടൻ ഇതിനെ ഒരു ധാരണ ഉണ്ടാവൂല്ലോ അതെന്താണ് ധാരണ ധാരണ എന്ന് പറഞ്ഞാൽ മെയിൻ കേസ് നമ്മളെ ഒരു വണ്ടി കൊണ്ടുപോകുമ്പോ അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പിന്നെ ഓട്ടോറിക്ഷയിൽ സാധനങ്ങളും കൊണ്ടു ഒരു അവസ്ഥ ഒഴിവാക്കാം ഇപ്പൊ പറഞ്ഞ എല്ലാ വണ്ടികളും എത്ര നല്ല വണ്ടി വന്നാലും ഒക്കെ ഒട്ടുമിക്ക വണ്ടികളും പ്ലാസ്റ്റിക് ആണ് കൂടുതൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കും ചില്ലാണ് അതാണ് ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും അതൊക്കെ ഞാൻ പറഞ്ഞ ഈ വണ്ടി അതായത് ജപ്പാൻ സാധനം അതിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാ അതിനൊരു ചെറിയൊരു ഐഡിയക്കില്ലാണ്ട് എത്താൻ പറ്റില്ല അതൊരാഗ്രഹമായിരുന്നു അതെങ്ങനെയാണ് ഈ ജപ്പാൻ വണ്ടിയിലേക്ക് എങ്ങനെ ചേട്ടൻ എത്ര എനിക്ക് മനസ്സിലാവണേ കാരണം എസ് എസ് എടുക്കാം അല്ലെങ്കിൽ ചേട്ടൻ സ്പ്ലൻഡർ എടുക്കാം അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഈ സൈസ് വണ്ടികളുണ്ട് എങ്ങനെ ചേട്ടൻ ഈ ജപ്പാൻ സാധനത്തേക്ക് എങ്ങനെ ചേട്ടൻ എങ്ങനെ എത്തിയെന്ന് പറഞ്ഞ മനസ്സിൽ ഏകദേശം എന്റെ കാലഘട്ടം വരെയും ഇത് എനിക്ക് കൊണ്ടുറക്കാൻ പറ്റുന്നു എനിക്ക് അതാണ്

പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കണ്ടിട്ടില്ല പറയുന്നത് ും ഒരു പണി ഇല്ല അങ്ങനെയാണ് ചേട്ടൻ ഇതിലേക്ക് എത്തിപ്പെട്ടത് അതെ പിന്നെ അനുസരിച്ച് പെട്രോൾ അടിക്കണം ഓട്ടത്തിനനുസരിച്ച് ടയർ വാങ്ങിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാണ്ട് വേറെ മെക്കാനിക്കൽ പരമായിട്ട് ഒരു പണിയില്ല മറ്റു ഇത് ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല ആളുകളും അപ്പൊ അതുകൊണ്ടാണ് ഈ ജപ്പാൻ തന്നെ പിടിച്ചത് ചേട്ടൻ ഈ വണ്ടി എത്ര രൂപയ്ക്കാണ് അന്ന് കിട്ടിയത് ായിരം രൂപ ചെറിയ ചെറിയ അത് എത്ര വർഷം മുമ്പാണ് ചേട്ടന് വണ്ടി വാങ്ങിച്ചത് ഇരുപത്തിമൂന്ന് കൊല്ലമായി ചെണ്ടി വണ്ടി കിട്ടിയിട്ട് ആ അപ്പൊ ചേട്ടാ ഞാൻ പ്രതീക്ഷ പോലെ അല്ലല്ലോ അപ്പൊ അന്ന് ജപ്പാൻ വണ്ടിയെ കുറിച്ച് എവിടെ അറിവുണ്ടാവാൻ വഴിയില്ല അന്ന് ജപ്പാൻ വണ്ടിക്ക് ഇത്ര മാർക്കറ്റ് ഇല്ല മാർക്കറ്റില്ല പക്ഷേ എനിക്ക് അല്ല അതൊക്കെ അത് ഞാൻ പറഞ്ഞു ഓക്കെ ഈ വണ്ടികൾക്ക് ഹീറോഹന്റെ വണ്ടിക്ക് പൊതുവേ പണി ഇല്ല പക്ഷെ ഇത് ജപ്പാന്റെ വണ്ടിയാണ് അപ്പൊ ഇത് അതിലും മികച്ചൊരു വണ്ടിയാണ് ഹീറോണ്ടക്ക് പൊതുവേ പണിയില്ല അതിലൊരു പ്ലസ് ഉള്ള വണ്ടിയാണ് ഇത് ചേട്ടൻ അന്ന് ജപ്പാൻ വണ്ടി എന്നുള്ള രീതിയിലല്ല വാങ്ങിച്ചത് ആണ് അത് ചേട്ടൻ ജപ്പാൻ വണ്ടി മനസ്സിലായേണ്ടത് ഞാൻ അറിവാണ് ഞാൻ ചോദിച്ചത് ആ സംഭവമാണ് ഞാൻ ചോദിച്ചത് അത് പറയും ചേട്ടൻ പറയുന്ന കേട്ടിട്ടുള്ള ഇതില് പിടിപ്പിച്ചിരിക്കുന്ന ഈ മിറർ പോലും അത് തന്നെ ഫിറ്റ് ചെയ്തിട്ട് കേറി അതെ അത് കറക്റ്റ് ആണ് അപ്പൊ ചേട്ടൻ അന്നൊരു അറിവുണ്ട് അത് ശരി അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ എങ്ങനെയാണ് ഇതിന്റെ എക്സ്പീരിയൻസ് ഇരുപത്തി മൂന്ന് വർഷം ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ റോട്ടിൽ ഈ വണ്ടി ചേട്ടൻ റോട്ടിൽ കിട്ടിട്ടില്ല അതെ അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് പിന്നെ ഉള്ള എക്സ്പീരിയൻസ് എന്താണ് യാത്ര അസുഖം യാത്ര അസുഖം കൂടുതലാണ് എന്റെ പ്രായത്തിന്റെ ആണോ പിന്നെ എന്റെ ജോലികളായിട്ട് അറിയില്ല എന്റെ ജോയിന്റുകൾക്ക് കുറച്ച് പ്രശ്നമുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല ഈ എൻജിൻ ഇതിന്റെ വിലപൊട പണത്തിട്ടുണ്ടാ

ആവശ്യമുള്ള പെട്രോൾ അടിക്കുക ഇപ്പം ഇതുമുള്ള നമ്പർ പ്ലേറ്റ് തന്നെ എടുക്കാം ഇത് അന്നത്തെ വർഷം ഏതൊന്നും ഈ സാധനം വരുന്നത് എൺപത്തഞ്ച് എൺപത്തഞ്ച് ആയതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ ഒരു നമ്പർ കിട്ടി കെ സി എഫ് അതൊരു വിൻഡേജ് നമ്പറാണ് ചേട്ടൻ ഇതിൻ്റെ കാര്യങ്ങൾ അറിയില്ലേ അപ്പോൾ അത് തന്നെ ഒരു വലിയ പ്ലസ് ആണ് ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫ്രീക്ക് പിള്ളേർ അല്ലെങ്കിൽ വിൻ്റേജ് കളക്റ്റ് ചെയ്യുന്നവർ പിന്നാലെ വരും ഇല്ലേ ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞേ എന്നെ ഒരുപാട് പേര് ഇതുവരെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു വെച്ചാൽ ചേട്ടൻ എന്ന് ഈ വണ്ടി കൊടുക്കണില്ല ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ട് കൊടുത്തോളൂ അതുപോലെ ഞാൻ റോട്ടി കൂടെ ഓടിച്ചു പോകുമ്പോ ഒരുപാട് പേര് എന്റെ പുറകിൽ നിന്ന് എന്റെ ഒപ്പം കേറി വന്നിട്ട് വണ്ടി കൊടുക്കണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാൻ പറയാണ്ട് പല വിലക്കും പലരും ചോദിച്ചിട്ടുണ്ട് മുപ്പതിനായിരം രൂപ നാല്പത്താറായിരം രൂപ റെഡി ക്യാഷ് ഒക്കെ പറഞ്ഞ് രക്ഷില്ല ചോയ്ന്തോറും ചേട്ടന് വണ്ടിയോട് ആത്മാർത്ഥ കൂടി കൂടി വരണം എത്ര കൊടുക്കില്ല കിട്ടില്ല ചേട്ടനൊരു മോഹ വില തരണം എന്ന് ഒരാള് വന്നിട്ട് ചേട്ടാ ഒരു അത്യാവശ്യമായ റേറ്റ് മാർക്കറ്റ് റേറ്റ് അല്ല അതിന്റെ ഒരു ഇരട്ടിക്ക് തരാന്ന് വിചാരിക്കും ചേട്ടാ സാധനം കൊടുക്കോ ഞാൻ വണ്ടി കൊടുക്കില്ല ഒരു മോഹ റേറ്റ് അതായത് റേറ്റ് ആണെങ്കിൽ ആ അങ്ങനെ ഒരു സംഭവം ഇത് തന്നെ നമ്മുടെ ഇത് കൂടെ ഇരുന്ന് അവസാനിച്ചോട്ടെ ഉള്ളു ഓക്കെ അല്ലാണ്ട് കൊടക്കണ പരിപാടി ഇല്ല ഓക്കെ ഈ വണ്ടി ചേട്ടൻ എക്സ്ട്രാ സംഭവം എക്സ്ട്രാ ബോക്സ് ഒരു മോട്ടോർ സൈക്കിളിനെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് അതുപോലെ ഇതിൻ്റെ പേപ്പറുകൾ ടൂൾസുകൾ വെക്കാൻ കറക്റ്റായിട്ട് ഒരു ബോക്സ് മോട്ടോർ സൈക്കിളിനില്ല അതോപ്പൊര് വെഹിക്കിളോ പോലീസോ പിടിച്ചു കഴിഞ്ഞാല് എല്ലാ കടലാസും കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും അതൊന്നും അവസാനിപ്പിക്കാൻ വേണ്ടി ഇത് ഞാൻ തന്നെ വെട്ടി വെട്ടിക്കൊടുത്തിട്ട് അതിന്റെ ഉദ്ദേശം എന്താണ് അതൊന്നും എന്നോട് പ്രത്യേകിച്ച് ആരും ചോദിക്കൊന്നും വേണ്ട വണ്ടി നോക്കിയാൽ മതി കാര്യം മനസ്സിലാവും അതെ അതെന്തായാലും അത് ശരി അത് ചേട്ടാ അപ്പൊ ചേട്ടാ നിങ്ങൾ ദമ്പതികള് ചേർന്നേക്കാണ് നിങ്ങള് എത്ര വർഷം ഇതുമ യാത്ര ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ ഇരുപത്തിമൂന്ന് കൊല്ലായി ഒരു യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് കൊല്ലായി പതിമൂന്ന് കൊല്ലം മുതൽ ഇതുമ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്യണത് എങ്ങനെയാണ് ചേച്ചി ഇതുമുള്ള എക്സ്പീരിയൻസ് നല്ല സുഖാണ് പേടിക്കണ്ടിട്ട് ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ഭയങ്കര വലിയ വണ്ടികളല്ലേ ഇങ്ങനെ പൊക്കം കൂടിയും പോലെ ഇതുമ്പോ പോവാൻ നല്ല സുഖാണ് ഒരു പേടിക്കണ്ട അത് ചേട്ടാ പറയാനുള്ള വേറെ വിഷയം എനിക്ക് തോന്നിയിട്ടുള്ളതാണെന്ന് വെച്ചാല് ഈ ഫുഡ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇത് കമ്പനിയുടെ ഒറിജിനലാണ് ഈ സാധനം കമ്പനിയുടെ ഒറിജിനലാണ് ഈ സാധനത്തിന് എന്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിലുള്ള ആള് പെട്ടെന്ന് ബ്രേക്ക് കിട്ടുമ്പോൾ ബാക്കിലുള്ള ആള് ഡൈവ് ചെയ്തിട്ട് മുന്നിൽ വന്ന അപകടം സംഭവിക്കണമെന്ന് വെച്ചാൽ പുട്രസ്റ്റ് കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് പുട്ര ഇപ്പൊ പറഞ്ഞ വണ്ടികൾക്ക് പുട്രസ്റ്റിൽ നിന്ന് ആ വാക്കിന്റെ അർത്ഥത്തിന് പോലും വില കൽപ്പിക്കാത്ത രീതിയിൽ ഒരു വടിയണം വെച്ചാണ് അതായത് കറണ്ട് കമ്പിയമ്മ കാക്ക ഇരിക്കണ പോലെ അപ്പൊ ബ്രേക്ക് കിട്ടുമ്പോൾ ഡൈവ് ചെയ്യും ശരിയാ ഇപ്പൊ ഒരു വണ്ടി ഒരു ബസ് ഓടിക്കുമ്പോ ഡ്രൈവറ് കണ്ടക്ടറോട് ചോദിച്ചിട്ടല്ല ബ്രേക്ക്ഔട്ടാണ് പക്ഷെ കണ്ടക്ടർ പൈസ കൊടുക്കുന്നു ടിക്കറ്റ് കൊടുക്കുന്നു പൈസ കൊടുക്കുന്നു പൈസ കൊടുക്കുന്നു ഇത് കണ്ടക്ടർ വീഴാറില്ല കാരണം വെച്ചാൽ ഫുഡ് റസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതാണ് അതിന്റെ കാരണം ഫുഡ് റസ്റ്റ് അതിന് വീണ് നല്ല ഉപകരിക്കുന്നു പഴയ ടൈപ്പ് സാധനം നല്ല രീതി ഉണ്ട് അല്ല ഇപ്പോഴത്തെ വണ്ടികൾക്ക് വെറും വടി മാത്രം ആയിട്ടും അപ്പൊ ചേട്ടാ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പലരും വന്ന് ചോദിക്കല്ലോ അപ്പൊ എന്നിട്ട് ചേട്ടൻ ആരഭിപ്രായം ചോദിക്കാന്ന് ചേച്ചി എന്ത് പറയും കൊടുക്കണ്ടെന്ന് പറയാ നല്ല വില കിട്ടി കൊടുത്തു കൊടുത്തുടും ചേട്ടാ ചേട്ടാ റേറ്റ് പറയും ഒരു ഒരു ഭീമമായ എമൗണ്ട് പറയും ആൾക്കാര് പറയാ നോക്കാലോ അല്ല ചേട്ടൻ ഭീമ മൈറേറ്റ് പറയാം നല്ലൊരു വില കിട്ടിയ ചേട്ടൻ കൊടുത്തുടേ ഒരു ഭീമ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മോഹങ്ങൾക്കുള്ള വിലയില്ലേ അതും കൂടി കേട്ടിട്ട് പറയണം അല്ല നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പഴക്കമുള്ള ഒരു വണ്ടി തന്നെ അല്ലെങ്കിൽ ഒരു ജപ്പാൻ വണ്ടി തന്നെ ജപ്പാൻ വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും

പിന്നീടാണല്ലോ ഇവൻ്റെ ഗുണം മനസ്സിലാക്കി പുതിയ വണ്ടികൾക്കൊന്നും ഇവൻ്റെ ഒപ്പം പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല കംപ്ലയിൻസ് ഓയിൽ മാറ്റിൽ കാണാൻ കൊണ്ട പ്രശ്നങ്ങൾ അപ്പം അങ്ങനെയാണ് വീണ്ടും ഇപ്പതമായിട്ട് സാധനം തിരിച്ചു വന്നത് അപ്പം എന്തായാലും ചേട്ടൻ അന്ന് തുടങ്ങിയിട്ട് പിടിച്ചു കളയാണ് ചേട്ടൻ അറിയാമായിരുന്നു ഭാവിയിൽ ഇവൻ നല്ല കെയറിൽ കയറുന്നു ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അടിച്ചു കയറും അല്ലെങ്കിൽ കണ്ടമാനം ആളുകൾ ഇതിന് മോഹിച്ച് മോഹവലയോടുകൂടി ആളുകൾ ചോദിക്കും എന്നുള്ളൊരു ധാരണയോട് കൂടിയിട്ടില്ല എനിക്ക് നല്ലതാണെന്ന് തോന്നി ഞാൻ ഉപയോഗിക്കുന്നു കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല ആ പിന്നെ ചേട്ടാ ഇത്രയും നാൾ ചേട്ടൻ ഇതിനെ ഉപയോഗിച്ചു ചേച്ചിയും കൂടി യാത്ര ചെയ്തു എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഇതുമ്പോൾ പോകുമ്പോൾ ഒരു ഇതിൽ ആൾക്കാർക്ക് ഒരു ജനസംസാരം പോകുന്നുണ്ടാവോ ആ ഒരു എങ്ങനെയാണ് ആ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇപ്പം ഇറങ്ങുന്ന പുത്തൻ വണ്ടികളുടെ അനവധി പുത്തൻ വണ്ടികളുടെ എത്ര നല്ല വണ്ടികളുടെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒറ്റയ്ക്ക് വേറിട്ട് ആളുകൾ ഒന്ന് വന്നു പറഞ്ഞിട്ട് വട്ടം കറങ്ങി എന്ന് നോക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അത് ണ്ട് അത് തന്നെ ഒരു ഒരു വരുന്നുണ്ട് അത് തന്നെയാണ് എക്സ്പീരിയൻസ് അത് തന്നെയാണ് ഏറ്റവും എക്സ്പീരിയൻസ് അങ്ങനെ എല്ലാവരും കൊടുക്കണോന്ന് വട്ടം നിർത്തി ചോദിക്കും വട്ടം നിർത്തി ചോദിച്ചിട്ടുണ്ടോ അമ്പതിനായിരം രൂപ അപ്പൊ ചേട്ടൻ എന്ത് പറഞ്ഞു വട്ട നിർത്തി നിർത്തി അപ്പൊ എന്താണ് അവരിങ്ങനെ ഇത്ര ഇത് എന്തായിരിക്കും ഇങ്ങനെ വണ്ടി ചോദിക്കാണ്ടായ സാഹചര്യം എന്താണ് പ്രത്യേകത വണ്ടി ഓക്കെ അപ്പൊ നിങ്ങള് ഈ വണ്ടി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഉണ്ടല്ലോ ഇതിന്റെ പണി ചേച്ചിക്ക് ഇതായിട്ട് നല്ല ബന്ധമൊന്നുമില്ല ഇങ്ങനെ ചേച്ചി ഓടിക്കാനൊക്കെ ഒരു ഐഡിയ ഉണ്ട് ചേച്ചിക്ക് ഇത് ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ

ഇതൊക്കെ ചേട്ടൻ ചെയ്തോളാം അതെങ്ങനെയാണ് ആ സംഭവമൊക്കെ തന്നെയാണ് എന്തോ ഒറിജിനൽ സ്റ്റീല് തന്നെയാണ് വന്നത് ഈ അപ്പൊ ഈ മങ്കാ മഡ്ഗാട് മഡ്ഗാടൊക്കെ ഈ പുകക്കൊള്ളുമുള്ള തിളക്ക തന്നെ തന്നെ അത് ശരി അപ്പൊ ഈ റിമ്മ് റിമ്മൊക്കെ പഴയ തന്നെ ഒറിജിനൽ ജപ്പാന്റെ ആയതുകൊണ്ട് ഒരു രക്ഷ ഞാൻ ഇരുപത്തിമൂന്ന് വർഷം മുൻപ് ഈ വണ്ടി മേടിക്കുമ്പോ എന്റെ കയ്യില് കിട്ടുമ്പോണ്ടായിരുന്ന പോറലാണത് ഈ പോറല് ഇന്ന് വരെയും അതൊരു തുരുമ്പായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അതുകൊണ്ട് ഒരു ക്രോമിയം ചെയ്യാത്ത ഒരു വണ്ടിയാണെങ്കിലും ആ ചെയ്ത പോലെ തന്നെ ഇപ്പോഴും ഇപ്പഴും ആ ഒറിജിനാലിറ്റി അതാണ് ജപ്പാന്റെ ഒരു പ്രത്യേകതയാണ് ഈ സംഭവം ഒറിജിനൽ സ്റ്റീലായിരിക്കും ക്വാളിറ്റി സ്റ്റീല് ഇപ്പോഴത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ മഴക്കാര് കണ്ടാൽ മതി

അത് നമ്മള് കണ്ടുകൊണ്ടിരിക്കണല്ലേ ഇത് ഇതിന്റെ സൈഡ് ബോഡിയൊക്കെ ഇരുമ്പാണ് അതെ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളൊരു കടയിൽ സാധനം വാങ്ങിക്കാൻ കയറി പോയി സൈഡ് സ്റ്റാൻഡിൻ്റെ മണ്ണിനെ വെച്ചിട്ട് ഉറപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മറിഞ്ഞു വീണുകഴിഞ്ഞാൽ ഒന്നുമില്ല ഒന്നുമില്ല വണ്ടി ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാവും ഒക്കെ പൊട്ടി പോകും അത് ശരിയാ ഒക്കെ ഫൈബർ ആണ് പറഞ്ഞത് പ്ലാസ്റ്റിക് ആണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ചേട്ടാ ഈ സാധനം മേടിച്ചു കഴിഞ്ഞാല് ഇപ്പോഴത്തെ വണ്ടികളാണ് വരണ്ടി വരും ഈ വണ്ടി അത്യാവശ്യം ഒരു ഒരു കിലോന്റെ വരെ വെച്ചാലും പ്രശ്നമില്ല ഷോക്ക് അബ്സോർബർ അന്ന് താങ്ങിക്കോളും ആ അപ്പൊ ചേട്ടാ ഈ സാധനം ഈ പണ്ട് ഇതൊക്കെ ഉണ്ടായ ചേട്ടൻ വീണ്ടെടുത്തൊരു ചേട്ടാ ഇതൊക്കെ വിറ്റളഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ അതിന്റെ ആൾക്ക് എന്തോ അപഥം പറ്റിയ കഥ ചേട്ടൻ പറഞ്ഞ അതൊരു സംഭവം അത് ഞാൻ ഞാൻ മോഹിച്ചിട്ട് ഞാൻ ഈ വണ്ടി മേടിക്കുന്ന ആള് മുന്നേ സി സി ഡി കണ്ടറിൻ്റെ ജപ്പാൻ വണ്ടി എന്നെ മോഹിച്ചിട്ട് ഞാൻ അവരോട് പേരോട് സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു കൊടുക്കണ്ടോ ചോദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു കൊടുക്കണില്ലെന്ന് പറഞ്ഞു ഞാൻ ഈ വണ്ടി മേടിച്ച് പണി ചെയ്ത് ഇറക്കി കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോ അവരത് കൊടുത്തു കളഞ്ഞു അവരെന്നിട്ട് ഒരുത്തനൊരു സ്പ്ലണ്ടറും ഒരാൾ ഒരു സി ഡി ടോണും മേടിച്ചു മേടിച്ചു കഴിഞ്ഞു കുറച്ച് നാള് കഴിഞ്ഞപ്പോ രണ്ടാളും തലേല് കൈ വെച്ചിട്ട് നല്ല വണ്ടി കൊടുത്തു പോയി എന്നും പറഞ്ഞിട്ടാ അത് ശരി അപ്പൊ ചേട്ടൻ പറയുന്നത് ഞാൻ അന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ചടങ്ങി തന്നില്ലല്ലോ അങ്ങനെ ചേട്ടന് അത് ദൈവ ചേട്ടന് അപ്പൊ ഈ സാധനം തന്നു ചേട്ടന് വേണ്ടി വന്നൊരു വണ്ടിയാണിത് അപ്പൊ ഈ സാധനം ജപ്പാനിൽ നിന്ന് വന്നു ഇന്ത്യയിലെത്തി നേരിട്ട് ചേട്ടന്റെ കയ്യിലേക്ക് എത്തി അപ്പൊ ചേട്ടൻ ഈ സാധനത്തിനെ പൊന്നുപോലെ നടക്കുന്നു ഒരു കാരണവശാലും കൊടുക്കില്ല എന്ത് വന്നാലും അല്ല അതിന്റെ ചേട്ടൻ ഒരു കഥ പറഞ്ഞല്ലോ വെള്ളപ്പൊക്കത്തിന്റെ ഒരു സംഭവം വെള്ളപ്പൊക്കത്തിൽ ആയിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഈ സാധനം എന്റെ വീടിനേക്കാളും കുറച്ചും കൂടി ഉയർന്ന വീട്ടില് സെന്റർ സ്റ്റാൻഡ് സെന്റർ സ്റ്റാൻഡുമ്പോ വെച്ചിട്ട് ഞാൻ താമസം മാറി ഇത് കഴിഞ്ഞ് വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വന്ന് നോക്കിയപ്പോ കണ്ണാടകരം മൂളി കൂടെയാണ് വെള്ളം പോയി അതിനുശേഷം ഞാൻ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാനൊന്നും നോക്കിയില്ല ഞാനത് സൗകര്യം പോലെ വന്ന് നോക്കി കഴിഞ്ഞപ്പോ ആകെപ്പാട കൂടെ ഇതിന് എയർ ഫിൽട്ടറിന്റെ സ്പോഞ്ച് മാറി

സങ്കടം തോന്നി കാരണമെന്നാല് ഇതൊക്കെ നല്ല ഫോം ആയിരുന്നു ഈ സ്റ്റിക്കർ ഒക്കെ സ്റ്റിക്കറൊക്കെ ഇതൊക്കെ നല്ല ഫോം ആയിരുന്നു ആ വെള്ളപ്പൊക്കത്തില് രണ്ടു ദിവസം ഇരുന്ന് വെള്ളത്തിൽ കയറി ഇരുന്നപ്പോഴാണ് ഈ പാണ്ട് പാണ്ട് പോലെ തിളക്കൊക്കെ അതിനുശേഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ആകുമെന്ന് വണ്ടി വെള്ള ഞാന് വെള്ളം ഇറങ്ങി എനിക്കറിയാം വെള്ളം കയറിയിട്ടുള്ള വണ്ടി ഉടനടി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല അറിയാം അതിന്റെ എഞ്ചിന ഓയില് ചേഞ്ച് ചെയ്തു പിന്നെ എയർ ഫിൽട്ടറിന്റെ സ്പോഞ്ചും മാറ്റി പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തു ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തു ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്തു എന്നിട്ട് ഒറ്റക്ക് മോഡല് വണ്ടികൾ കണ്ടിട്ടുണ്ട് പുതിയ മോഡൽ വണ്ടികള് തല കുത്തി മാറഞ്ഞിട്ട് സ്റ്റാർട്ടായിട്ടില്ല മാത്രല്ല ഇന്നും മിസ്സിംഗ് മാറാത്ത വണ്ടികള് ഞാൻ കാണുന്നുണ്ട് അതെ അല്ലേ അത് ശരി അപ്പൊ ഈ ജപ്പാൻ ആയതുകൊണ്ട് പിന്നെ ആ വിഷയം ഉണ്ടായില്ല വെള്ളപ്പൊക്കത്തെ വരെ ആള് ഒന്നില്ലാണ്ട് ആള് കയറി പോന്നു വെള്ളപ്പൊക്കത്തെ പ്രതിരോധിച്ച വണ്ടി എണീക്കണേ അത് ശരി അപ്പൊ എല്ലാ മേഖലയിലും ആള് കരുത്ത് തെളിയിച്ചു ഡിമാൻഡിന് ഡിമാൻഡ് മെയിന്റനൻസ് ഇല്ല മൈലേജ് ഉണ്ട് കംപ്ലൈൻസ് ഇല്ല വെള്ളപ്പൊക്കത്തെ വരെ തോൽപ്പിച്ചളഞ്ഞു പിന്നെയാണെങ്കിൽ എല്ലാവരും സ്വപ്നം കണ്ടത് ചോച്ചു നടന്നിട്ട് കൊടുക്കണമില്ല അപ്പൊ ചേട്ടൻ ആകെ ഇതൊരു ടോട്ടലി ഒരു അനുഗ്രഹമാണ് അപ്പൊ ചേട്ടൻ ഈ വണ്ടി ചേട്ടൻ ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആരെ കണ്ണേക്കാണ്ട് നോക്കണം കാരണം കുറെ പേര് ഇത് ആഗ്രഹിക്കണേ വണ്ടിയല്ലേ ചിലവർ ഇങ്ങനത്തെ വണ്ടിയൊക്കെ നോക്കിയാൽ താളത്ത് തന്നില്ല അതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും എൻ്റെയിലും വണ്ടി ഇങ്ങനത്തെ സാധനം ഉണ്ടായി ഇപ്പൊ കൊറേ പേര് പിന്നാടന്നാ അപ്പൊ ചേട്ടൻ എന്തായാലും ഈ വണ്ടി പൊന്നുപോലെ കൊണ്ടു നടക്കാം ചേട്ടന് ഇനി സർവേശ്വരൻ ഈ വണ്ടി നല്ല രീതിയിൽ കൊണ്ടു നടക്കാനുള്ള ആരോഗ്യ ആവശ്യം നടത്തുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ ഓക്കെ ചേച്ചി അപ്പൊ ഓക്കെ അടിച്ച് പൊളിച്ച് നടക്കും ഈ വണ്ടി ഓക്കെ ശരി അപ്പൊ अब जाटा ओके जैसी ओके